ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ പി ജയരാജൻ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ, സുപ്രീംകോടതി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജൂൺ 1 വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പങ്കെടുക്കാം. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തിന് പ്രചാരണത്തിൽ ഉന്നയിക്കാമെന്നൊക്കെ പരാമർശത്തിനിടയിൽ കോടതി സൂചിപ്പിച്ചു. എങ്ങനെയാണ് താങ്കൾ ഈ വിധിയെ കാണുന്നത്? ഒന്നാമതായി കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഈ അറസ്റ്റ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എല്ലാവരും പറഞ്ഞതാണ്. ആ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റാണ് എന്ന് സുപ്രീംകോടതിയുടെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ മദ്യനയ കേസിൽ എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം സാർവത്രികമായിട്ട് ഉയർന്നല്ലോ. കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ അതിനൊന്നും ഇ ഡിക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ഇ ഡി ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ വന്നേക്കുമോ എന്നുള്ള ആശങ്ക കാരണം സുപ്രീംകോടതിയിൽ ഈ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന തടസ്സ ഹർജി കൊടുത്തു. അത് തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ വിധി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടൊരു കാര്യമാണ്. രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണിത്. ഇവിടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയായിട്ടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള കാരണമാണ് എന്ന് പറയാൻ വേറെയും കാരണമുണ്ട്. ഇവിടെ ഡൽഹിയിലും മറ്റും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള യോജിപ്പുണ്ടായി. അത്തരമൊരു യോജിപ്പ് വന്നാൽ ബി ജെ പി ജയിച്ചിട്ടുള്ള സീറ്റിൽ പോലും ബി ജെ പി പരാജയപ്പെടും. അത്തരമൊരു സാഹചര്യത്തിലാണ് അവസാന കഴിയുന്ന നിലക്ക് കെജ്രിവാളിനെ ജയിലിലടക്കുക എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പി സർക്കാർ എത്തുന്നത്. അതിനുവേണ്ടി അന്വേഷണ ഏജൻസികളോട് കൽപ്പിക്കുകയാണ്. അവരതാണ് അനുസരിച്ചത്. അതനുസരിച്ചുള്ള നടപടിയാണ് കൈക്കൊണ്ടത്. സുപ്രീംകോടതി ഇപ്പോ ഇടക്കാല ജാമ്യം അനുവദിച്ചതിലൂടെ ആ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തെയാണ് സുപ്രീംകോടതി തകർത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അറസ്റ്റിന് മുമ്പെയുള്ള കെജ്രിവാളല്ല, ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വന്ന കെജ്രിവാൾ. അത് ഡൽഹിയിലും പരിസരങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ തീർച്ചയായിട്ടും അത് പ്രകടിപ്പിക്കപ്പെടും, പ്രതിഫലിക്കപ്പെടും. ജനങ്ങളുടെ വമ്പിച്ച മുന്നേറ്റം കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഉണ്ടാവും. ശരി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.